ഹായ് ഗൈസ്, യു ഗൈസ് വെച്ചിങ് നാൻസൻസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗരുഡൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി കണ്ടു. ഷെൻറ്റാളിയ ഇങ്ങനെ ഫസ്റ്റ് ഹാഫൊക്കെ ഒരു നൈസ് ഫസ്റ്റ് ഹാഫ്, പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ്, ഞാൻ അങ്ങനെ ഇത്രയും കിട്ടലും ഫസ്റ്റ് ഹാഫില്ലേ, പിന്നെ എന്തിനാ സെക്കൻഡ് ഹാഫ് എന്നൊരു തോന്നല്, ഇനി എന്ത് കഥ എടുക്കും എന്നൊക്കെ എൻ്റെ മൈൻഡിൽ തോന്നി. പിന്നുണ്ടല്ലോ ഒരു ഭയങ്കര കിടില എൻ്റെ, ഭയങ്കര വേറെ ലെവൽ എൻ്റെ ഷെൻ്റ് പോലെ, ഞാൻ അങ്ങനെ എടുക്കി എന്താണത്, ആ ഒരു ഫീൽ എനിക്ക് തോന്നി. ഈ പടം എന്തായാലും ഞാൻ കാണണം എന്ന് ഉറപ്പിച്ചായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ മിഥുൻ മാനൽ തോമസ് ആണ്. ഞാൻ അങ്ങനെ കാണാതെ ഇങ്ങനെ മസ്റ്റ് വാച്ചിലിടൂലേ. മൂപ്പരെടുത്ത മുന്നത്തെ പടങ്ങളൊക്കെ അഞ്ചാം പാതിര, പിന്നെ ആട്, ആടൊക്കെ ഭയങ്കര കിടില പടമായിരുന്നു എനിക്ക്. പിന്നെ ഏതായിരുന്നു, ഓം ശാന്തി ഓശാന, ഇതൊക്കെ ആയിരുന്നു മൂപ്പരെ മുന്നത്തെ പടങ്ങൾ. അപ്പോൾ ഇതെന്തായാലും ഞാൻ കാണണം എന്ന് ഉറപ്പിച്ചാണ്. പിന്നെ ഡയറക്റ്റഡ് ബൈ അരുൺ വർമ്മ, മൂപ്പര ഫസ്റ്റ് വർക്കറ്റാന്ന് തോന്നുന്നു. സമ്മതിച്ചു കിടില വർക്ക്, അടിപൊളി നൈസായിട്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് എടുത്തു പറയണം, ജേക്സ് ബിജോയ്, മൂപ്പര് കളിയാ വേറെ ലെവൽ എൻ്റെ മോനെ. പിന്നെ ഇതിലെ അഭിനയിച്ച സുരേഷ് ഗോപി എൻ്റെ കളിയേ. ഞാൻ അങ്ങനെ കുറേ കാലമായിട്ട് വിചാരിച്ചിട്ടുണ്ട് മൂപ്പര് പോലീസ് വേഷം ഒന്നുകൂടി ഒന്ന് കാണണമെന്ന്. കണ്ട് ഭയങ്കര അടിപൊളി, ഭയങ്കര ആ ഒരു, അത് എനിക്ക് പേഴ്സണലി ഉള്ള ഫീലാണ്, അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഭയങ്കര അടിപൊളി. പിന്നെ ബിജു മേനോൻ്റെ അഭിനയമുണ്ട് ലാസ്റ്റിലേക്ക്, ഒരു കിട്ടിൽ അഭിനയമുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു, ഒരു അടിപൊളി അഭിനയം വരാണ്ട്. ഞാൻ അങ്ങനെ എന്താണ്ടാത് ആ ഒരു ഫീലായിപ്പോയി, ഭയങ്കര അടിപൊളി, അത് വേറെ ലെവലാക്കി കഴിഞ്ഞു മൂവീനെ. പിന്നെ ഇതിൽ അഭിനയിച്ചവരൊക്കെ നല്ല രസമുണ്ട്, അത്യാവശ്യം അടിപൊളിയാണ്, ഒന്നും മോശമൊന്നും പറയാനൊന്നുമില്ല. നിങ്ങൾ സ്പോയിലേഴ്സ് എവിടെ നിന്നും തപ്പിപ്പിടിക്കാതിരിക്കുക, കഴിയുന്നതും വേഗം പോയി കാണുക. ശനിയും ഞായറാണ് വരുന്നത്, പറ്റുന്നത് വേഗം പോയി കാണുക. ഞാൻ ഇത് മസ് വാച്ചിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഭയങ്കര അടിപൊളി പടം, വേറെ ലെവൽ സാരം. അപ്പോൾ ഗൈസ് പെട്ടെന്നുള്ള റിവ്യൂ ആണ്, കാരണം ഇതൊരു തുള്ളി സ്പോയിലർ എനിക്ക് പറയാൻ പറ്റില്ല. അതിനോണ്ട് തന്നെ ഞാൻ പ്ലോട്ടൊന്നും പക്കാ പറയുന്നില്ല. പ്ലോട്ട് ജസ്റ്റ് എന്താ പറയുക, ഒരു കുറ്റാന്വേഷണം, ഒരു അന്വേഷണമാണ്, അതിൻ്റെ ബേസിൽ ഇങ്ങനെ പിന്നാലെ പോകുന്നതാണ്, പിന്നെയും പിന്നാലെ പോകുന്നതാണ്, അങ്ങനത്തെ ഒരു ടൈപ്പ് പടമാണ്. അപ്പോൾ പറ്റെങ്കിൽ ഒന്ന് കണ്ടുവെക്കുക, വേഗം പോയി കണ്ടുവെക്കുക, അതാണ് എനിക്ക് പറയാനുള്ളൂ. സ്പോയിലേഴ്സൊക്കെ അറിയുന്ന മുന്നേ പോയി കണ്ടുവെക്കുക. എല്ലാവരും അടിപൊളിയുണ്ട് ഇതിൽ, പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും കിടിലാവട്ടെ, പടം കിടിലായിട്ട് ഓടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ബ്ലഡി പോലീസ്. പിന്നെ ഇതിൽ റേപ്പിൻ്റെ സീനൊക്കെയാണ്, അപ്പോൾ എനിക്ക് പേഴ്സണലി പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ പോലെയൊക്കെ തോന്നി. ഞാൻ ആ കുട്ടീനൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു സീനുണ്ട്. അതുകൂടാതെ സുരേഷ് ഗോപിക്ക് ഒരു സീന് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനിലും എനിക്കെന്തോ പെട്ടെന്ന് എനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്കെന്തോ ഭയങ്കര തൈപ്പി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡാർക്ക് സീനൊക്കെ വരുന്നുണ്ട്. സോ ഇതൊക്കെ കാണാൻ പറ്റെങ്കിൽ ഓക്കെയാണ്, ഭയങ്കര കിടിലെ പടമാണ്. ഈ സുരേഷ് ഗോപിക്ക് വരുന്ന ഡാർക്ക് സീനിനെ ലാസ്റ്റിലേക്ക് ഒരു കിടിലൻ റെഫറൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് എണീറ്റ് പോകരുത്, പടം കഴിഞ്ഞു വിചാരിച്ചു, ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യുക, അപ്പോൾ ആ സാധനം കിട്ടും നിങ്ങൾക്ക്. ഭയങ്കര അടിപൊളിയാണ്, അത് കിടിലാണ്, എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ട് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ പട്ടിങ്. ബ്ലഡി പോലീസ് ബഗാളാ.